ഓ ക്ലാവിസ് ദാവീദ്, ഓ ദാവീദിന്റെ താക്കോലെ എന്നാണ് ഇന്നത്തെ ഓ പ്രബണിതം. ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടിയെ തുറന്ന് വ്യക്തമാക്കുന്നവനാണ് ക്രിസ്തുനാഥൻ. ദൈവിക പദ്ധതികളെ മനസ്സിലാക്കാനുള്ള സുനിശ്ചിതമായ താക്കോൽ അവൻ തന്നെ. ഇന്ന് വായനകളിലൂടെ നമുക്ക് ഇത് കുറെ കൂടി വ്യക്തമാകുന്നുണ്ട്. 2 സാമുവൽ 7, ദാവീദ് ദൈവത്തിനൊരു ആലയം പണിയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ദൈവം ദാവീദിന് ഒരാലയം പണിയാൻ താൻ നിശ്ചയിച്ച കാര്യം വെളിവാക്കുന്നു. തുടർന്ന് ദാവീദ് നടത്തുന്ന സുന്ദരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ദാവീദിന്റെ ഭവനത്തെ തന്റെ ആലയമാക്കി സർവർക്കും ഒരടയാളമാക്കി തീർത്തതിൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒന്ന്. ദൈവത്തിന്റെ തിരുഹിതം തന്നിൽ നിറവേറട്ടെ എന്ന് ദാവീദ് അവിടെ സമ്മതം മൂളുകയാണ്. ഇന്ന് മംഗളവാർത്താ വിവരണത്തിൽ ലൂക്ക 1:26 മുതൽ പരിശുദ്ധ മറിയവും ഇതേ സമ്മതം തന്നെയാണ് നടത്തുന്നത്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന്. ഫിയാത്ത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം എല്ലാം സൃഷ്ടിച്ച വേളയിൽ മുഴങ്ങിക്കേട്ട ഒരു ധ്വനിയാണത്. ഫിയാത്ത്, ഉണ്ടാകട്ടെ എന്ന ആജ്ഞാശബ്ദം. ഇവിടെ ഇതാ ഒരു കന്യക തന്റെ എളിമയിൽ ഉച്ചരിക്കുന്ന ഈ സമർപ്പണവാക്യം പോലും പുതുസൃഷ്ടിയെ ഒരുക്കുന്ന ആജ്ഞാവചനമായി മാറുന്നു. ഇന്ന് പ്രവേശക പ്രപണിതം റോറാത്തെ ചേലി എന്ന് തുടങ്ങുന്ന ഒരു പരമ്പരാഗത ഗീതിയാണ്. ഏഷ്യ 45:8 ആസ്പദമാക്കിയതാണത്. ആകാശമേ തൂമഞ്ഞുപോലെ നീതി പൊഴിക്കുക, മേഘങ്ങൾ അവസമൃദ്ധമായി വർഷിക്കട്ടെ, ഭൂമി തുറന്ന് രക്ഷ നിർഗളിക്കട്ടെ, നീതി തഴച്ചു വളരട്ടെ. ദൈവമായ ഞാൻ ഇവയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നു. രാജാക്കന്മാരും പൂർവ്വപിതാക്കന്മാരും ഉണ്ടാകുന്നതിനും എത്രയോ മുൻപ് ദൈവം സൃഷ്ടിയിൽ തന്നെ എല്ലാം ക്രമപ്പെടുത്തി വച്ചിരിക്കുന്നു. രക്ഷയും മിശിഹായുടെ ആഗമനവുമൊക്കെ പിന്നീട് ഉണ്ടായ തിരക്കഥകളല്ല, അത് അനാദി മുതലേ ദൈവത്തിന്റെ പദ്ധതിയിൽ മറഞ്ഞിരിക്കുന്നു. ഇന്ന് 89-ാം സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ ഈ ബോധ്യത്തിന് കൂടുതൽ മിഴിവ് വരുന്നുണ്ട്. 3 ഭാഗങ്ങളാണ് ഈ സങ്കീർത്തനത്തിനുള്ളത്. ആദ്യം അത് സൃഷ്ടിയിൽ വിളങ്ങുന്ന ദൈവമഹത്വത്തെ വിവരിക്കുന്നു. പിന്നെ അത് ദാവീദുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ വിളംബരമായി മാറുന്നു. ഒടുവിൽ ഈ ഉടമ്പടിയെ അസ്ഥിരപ്പെടുത്തുന്നു എന്ന് തോന്നുന്ന വിധത്തിൽ ചരിത്രത്തിൽ അരങ്ങേറിയ പ്രതിസന്ധികളെക്കുറിച്ച് സങ്കീർത്തകൻ സംസാരിക്കുന്നു. ഇവ 3 ഒരേ ചരടിൽ കോർത്തിണക്കിയിരിക്കുകയാണ്, ഒരുതരം ജൈവബന്ധമുള്ളതുപോലെ, ഓർഗാനിക് റിലേഷൻ. അലക്സാൻഡ്രിയ ലെവിസ് ദ ക്ലെമന്റ് ആദ്യ നൂറ്റാണ്ടുകളിൽ എഴുതി വെച്ച ഒരു കാര്യമുണ്ട്. ദൈവം രക്ഷാകര ചരിത്രത്തിൽ ഒന്നിലധികം വ്യക്തികളുമായി ഉടമ്പടികൾ നടത്തുന്നുണ്ട്. അവ വിഭിന്നങ്ങളെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാം. എന്നാൽ ദൈവിക ഉടമ്പടി ഒന്നേയുള്ളൂ. അതിന് ചരിത്രപരമായ പല ആവിഷ്കാരങ്ങളുണ്ടെങ്കിലും സൃഷ്ടിയുടെ ആദ്യം മുതൽ അത് ഒന്നേയുള്ളൂ. ഒരേ ദൈവം, ഒരേ കർത്താവ്, ഒരേ വിശ്വാസം എന്ന പോലെ. എഫേസ്യർ 4:5. വെളിച്ചമുണ്ടാകട്ടെ, ഫിയാത്ത് ലുക്സ് എന്ന് നാദൻ പറഞ്ഞെടുത്ത് ക്രിസ്തു തന്നെയാണ് പ്രകാശം. പ്രപഞ്ചത്തെ ക്രമപ്പെടുത്തുക വഴി നീതിയുടെയും കാരുണ്യത്തിന്റെയും ക്രമങ്ങളെക്കുറിച്ചുള്ള പാഠങ്ങളാണ് ദൈവം നമുക്ക് പകർന്നു തരുന്നതും. കാരുണ്യവും സത്യവും ചേർത്ത് വെച്ച് ദൈവം തന്റെ സഭയെ വാർത്തെടുക്കുകയാണ്. ഇതാണ് ഈ സങ്കീർത്തനം തരുന്ന പ്രധാന സാക്ഷ്യം. ഈ ദൈവഭവനത്തെക്കുറിച്ചാണ് ദാവീദിനോട് നാഥൻ അരുൾ ചെയ്തതും. ദാവീദിന്റെ പുത്രനായ മിശിഹായിൽ അത് സുനിശ്ചിതമായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. സൃഷ്ടിയും ദാവീദിനോട് ചെയ്ത ഉടമ്പടിയും, അതിനാൽ തന്നെ ദൈവിക ഉടമ്പടിയും ഗ്രഹിക്കാനുള്ള താക്കോൽ ക്രിസ്തുവാണ്. ഈ ഗാഢബന്ധം വ്യക്തമായി വരച്ചിടുന്നു ഹെബ്രായർ 1:1-10. ഇന്നത്തെ സങ്കീർത്തനം 89-ുമായി ചേർത്ത് വായിക്കേണ്ടതാണത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് റോമർ 16:25 ഓർമ്മിപ്പിക്കുന്നു. അനാദി മുതലുള്ള ദൈവിക രഹസ്യം പ്രവാചകന്മാർ വഴി മുന്നറിയിച്ചത് ഇന്ന് വ്യക്തമായി വെളിവായി. എല്ലാ ജനതകളെയും വിശ്വാസത്തിന്റെ അനുസരണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി തന്നെ. അത് ദൈവത്തിന്റെ അപരിമേയമായ ജ്ഞാനം തന്നെയാണ്, അവിടുത്തെ അനന്തമായ അനാദിയായ പദ്ധതിയുമാണ്. അതിനോടാണ് വിശ്വാസത്തിന്റെ അനുസരണത്തോടെ ആ ദിവ്യകന്യക പറഞ്ഞത്, ഇതാ കർത്താവിന്റെ ദാസി, അന്ന് വചനം മാംസമായി.